തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ചാലക്കുടിയിൽ 2020 കുന്നത്തനാട് MLA PV ശ്രീനജനും തമ്മിൽ വാക്പോര് മൂർച്ഛിക്കുന്നു. സാബു എം ജേക്കബിന്റെ കമ്പനി വാങ്ങിയ കോടികളുടെ ഇലക്ട്രിക്കൽ ബോണ്ടിനെ ചൊല്ലിയാണ് ഇരുകൂട്ടരും പുതിയ ഏറ്റുമുട്ടലിന് വഴി തുറന്നത്. സംസ്ഥാനത്തെ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP ഇലക്ട്രൽ ബോണ്ടിനെയും ചേർത്താണ് ചർച്ചയെങ്കിൽ ഒരു മണ്ഡലത്തിൽ മാത്രം അങ്ങനെയല്ല. ചാലക്കുടിയിൽ 2020 അധ്യക്ഷൻ സാബു എം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് കമ്പനി 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരുന്നു. ഈ തുക ഏത് പാർട്ടിക്ക് നൽകിയെന്ന് വെളിപ്പെടുത്താൻ വെല്ലുവിളിച്ച് PV ശ്രീനിജൻ MLA വാക്പോരിന് തുടക്കമിട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നത് തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം മോശമായതുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. പക്ഷേ അങ്ങനെ പറയുന്ന ഒരാൾ ഈ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് എന്തിന് പൈസ കൊടുത്തു, എന്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി പൈസ കൊടുത്തു എന്നൊരു ചോദ്യം വരുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കമ്പനി മുതലാളിയായി മാറും, അല്ലാത്ത സമയത്ത് 2020 ചെയർമാനായി മാറും. MLA കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു. ഇതിന് സാബു എം ജേക്കബിന്റെ പ്രതിരോധം. ശ്രീനജൻ എന്തൊക്കെയോ വിളിച്ചു പറയും, അത് അയാളുടെ പ്രോബ്ലം. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു MLA ആയിട്ടല്ല, ആ ഒരു സ്ഥാനവും അതിന്റെ പ്രവൃത്തിയും ഒന്നും ആ രീതിയിലല്ല. പണം നൽകിയത് ഏത് പാർട്ടിക്കെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയാണ് സംഭാവന നൽകിയതെന്നാണ് സാബു എം ജേക്കബ് വിശദീകരിക്കുന്നത്. പാർട്ടികൾ ആരിൽ നിന്നെല്ലാം പണം വാങ്ങിയെന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമാക്കുന്നതോടെ വിഷയത്തിൽ ഇരുകൂട്ടരും തമ്മിൽ തർക്കം മുറുകാനാണ് സാധ്യത.